എങ്ങനെയാണോ നമ്മുടെ കർണാടകത്തിലെ 10-12 കോൺഗ്രസുകാരും ജെ ഡി എസുകാരും ഒക്കെ മതം മാറി എന്ന് വെച്ചാൽ കാലം മാറി, രാഷ്ട്രീയം മാറി, എതിരായിട്ട് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞത് കൂടുതൽ ആൾക്കാർ പോകാതിരിക്കാനും അവരെ തിരിച്ചു കൊണ്ടുവരാനുമായിട്ട് എല്ലാവരെയും ബോംബെയിലെ ഏതോ ഹോട്ടലിൽ താമസിപ്പിച്ചു എന്ന് കേട്ടു. എന്ത് വിരോധാഭാസല്ലേ, ഞാൻ പറഞ്ഞു മുഴുവൻ പറഞ്ഞു തീർന്നില്ല, എന്ത് വിരോധാഭാസാണ്, ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ച് ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് പാർട്ടിയിലെ എല്ലാ അംഗങ്ങളും ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ച് ഇവർ തോന്നിയ മാതിരി ചെയ്യാം. അതിനേക്കാൾ ക്രൂരവും വേദനാജനകവും അല്ലെങ്കിൽ ഏറ്റവും നിഷ്ഠൂരം എന്നൊരു വാക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലേ, ബി ജെ പിയിലെ എം എൽ എമാരെയും ബോംബെയിൽ കൊണ്ടുപോയി താമസിപ്പിക്കേണ്ടി വന്നു. അതിൻ്റെ അർത്ഥം എന്താ, ഇവർ ബാംഗ്ലൂരിൽ തന്നെ ഉണ്ടായാൽ അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, ബി ജെ പിയിലെ എം എൽ എമാര് അവരെ ചാക്കിട്ട് പിടിക്കും. ഇപ്പോൾ ബി ജെ പിയുടെ ഡിവോഷനും ഡെഡിക്കേഷനും സിൻസിയറിറ്റിയും ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ ബി ജെ പിക്കാരെയും ബി ജെ പിക്കാരുടെ നേതാക്കന്മാർക്ക് വിശ്വാസമില്ല, നേതാക്കന്മാരെയും വിശ്വാസമില്ല. അതാണ് മധ്യപ്രദേശിൽ സംഭവിച്ചത്. അപ്പോൾ കോൺഗ്രസുകാരുടെ ഇതെന്ന് നമ്മൾ വിമർശിക്കുന്ന സംസ്കാരം, മറ്റ് പാർട്ടിക്കാരുടേത് എന്ന് വിമർശിക്കുന്ന സംസ്കാരം, അതിന് തുല്യമായിട്ടുള്ള നെഗറ്റീവ് സംസ്കാരം തന്നെയാണ് ബി ജെ പിയിൽ ഉള്ളത് എന്ന് ദൂരെ മാറി നിന്ന് നിഷ്പക്ഷമായിട്ട് വിലയിരുത്തുന്ന വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കാണാൻ സാധിക്കും, അനുഭവിക്കാൻ സാധിക്കും. ഇത്രയും ഞാൻ പറഞ്ഞത് പരിശുദ്ധമായൊരു രാഷ്ട്രീയത്തിൻ്റെയും പവിത്രമായൊരു വീക്ഷണത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും സത്യസന്ധതയുടെയും പ്രതീകമൊന്നുമല്ല ബി ജെ പി എന്ന പാർട്ടിയും ആണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് അല്ല എന്ന് പറയുന്നത്. പക്ഷെ ഇത്രയും പറയാനൊരു കാരണമുള്ളത്, ഇന്നത്തെ പത്രത്തിലൊരു വാർത്തയുണ്ട്, എല്ലാ ബി ജെ പിയിലെ എം എൽ എ മാർക്കും എം പിമാർക്കും 2 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം ഒരു പക്ഷേ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ചെയ്യേണ്ടതാണത്. പക്ഷെ ഇനി വരെയൊക്കെ ട്രെയിനിങ്ങിന് വരുത്തണമെങ്കിൽ വേറെണ്ട ചിക്കൻ കറിയും മട്ടൻ കറിയും ബീഫും പിന്നെ ബിരിയാണിയും ഒക്കെ കൊടുക്കണം. തിന്നാൻ വേണ്ടിയിട്ട് മാത്രമാണ് ട്രെയിനിങ് പ്രോഗ്രാം പലപ്പോഴും നടക്കുക. സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ പോലും അതാണ് സംഭവിക്കുക. അതല്ലാതെ പ്രവർത്തിച്ചതിൻ്റെ പരിണത ഫലമാണ്, അതല്ലാതെ നെഗറ്റീവ് ഇല്ലാതെ പ്രവർത്തിച്ചതിൻ്റെ പരിണത ഫലമാണ് ചന്ദ്രയാനും ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലും പ്രവർത്തിക്കുന്ന റോക്കറ്റ് ലോഞ്ചിങ്ങും മിസൈൽ ലോഞ്ചിങ്ങും എല്ലാം ഇവിടെ നടക്കുന്നത്. 104 സാറ്റലൈറ്റുകൾ ഒരുമിച്ച് അങ്ങ് ലോഞ്ച് ചെയ്തപ്പോഴത്തേക്കും സൗദി അറേബ്യയിലുള്ള വ്യക്തികളും യു എ ഇയിലുള്ള വ്യക്തികളും അമേരിക്കയിലും യൂറോപ്പിലുള്ള വ്യക്തികൾ കയ്യടിക്കുന്ന ഒരു സീൻ യൂട്യൂബിൽ കഴിഞ്ഞ കുറേ കാലമായിട്ടുണ്ട്. നമ്മൾ 104 സാറ്റലൈറ്റ് ഒരുമിച്ച് ലോഞ്ച് ചെയ്തതിൻ്റെ വിജയത്തിൽ സന്തോഷിക്കുന്നവർ യൂറോപ്പിലും യു എ ഇയിലും സൗദി അറേബ്യയിലും ഉണ്ട്. ഒരുപക്ഷെ കർമ്മത്തിൽ മാത്രം ഫോക്കസ് ചെയ്തത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഈ ചന്ദ്രയാന്റെ ഡയറക്ടർ വി എസ് എസ് സിയിലെ ഡയറക്ടർ ശിവകുമാർ ജി എന്ത് ലാളിത്യത്തിൽ ആ ഫോട്ടോയും നടപ്പും വരവും പോക്കും ഒക്കെ കാണുമ്പോൾ, അതായത് അവനവൻ ഏറ്റെടുത്ത ദൗത്യം, അവനവനെ ഏൽപ്പിച്ച ദൗത്യം, നിയതം കുരുകർമ്മത്വം കർമ്മജ്യായോഹി അകർമ്മണ ശരീരയാത്രാപീച്ചാത്തെ ന പ്രസിദ്ധേത കർമ്മണ. നമ്മളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ എങ്ങനെയാണോ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ച് ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായിട്ട് പ്രവർത്തിക്കുന്നത്, കോംപ്ലിമെൻ്ററി ആൻഡ് കോ എക്സിസ്റ്റിംഗ് ആൻഡ് കോ ഓപ്പറേറ്റിംഗ് ആയിട്ട് പ്രവർത്തിക്കുന്നത്, കോൺട്രഡിക്ടറി കോൺഫ്ലിക്റ്റിംഗ് കൺഫ്യൂസിംഗ് ആയിട്ട് പ്രവർത്തിക്കാതിരിക്കുന്നത്, അങ്ങനെ ധന്യമായിട്ട് പ്രവർത്തിക്കുമ്പോൾ വൈവിധ്യമാർന്ന ജാതിയിലും മതത്തിലും ഇസത്തിലും രാഷ്ട്രീയ ചിന്താധാരയിലുമുള്ള ശാസ്ത്രജ്ഞന്മാർ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചിട്ട് ഒരു ചെറിയ തെറ്റുകൾ കണ്ടുപിടിച്ചപ്പോൾ അത് കണ്ടുപിടിച്ച് റെക്ടിഫൈ ചെയ്ത് അടുത്ത ആഴ്ച തന്നെ ചന്ദ്രയാൻ ലോഞ്ച് ചെയ്തപ്പോൾ ആരോ ഒരാൾ പറഞ്ഞ മാതിരി ഒരു നല്ല സിനിമ എടുക്കുന്ന പൈസ കൊണ്ട് ചന്ദ്രയാനിലേക്ക് റോക്കറ്റ് വിട്ടത് കണ്ടിട്ട് നാസയിലെ ശാസ്ത്രജ്ഞന്മാർക്ക് ഷോക്കടിച്ചു എന്ന് ഓൺലൈനിൽ കണ്ടു. സത്യമാണോ നുണയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അഭിമാനാർഹമായിട്ടുള്ളൊരു വാർത്തയാണ്, പകുതിയെ ശരിയുള്ളൂ എങ്കിൽ പോലും. അപ്പോ അങ്ങനെയുള്ള ഒരു പാർട്ടി ആയിരിക്കണം ഭാരതത്തെ ഭരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവരും കാലുവാരുന്നവരും അവരെ ജയിപ്പിച്ചു വിട്ടവരെ പഠിക്കുന്നവരുമാണെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടത് ആവശ്യമാണ്. ശരിക്കും ട്രെയിനിങ് കൊടുക്കേണ്ടത് പരിപ്പുവടയും കട്ടൻകാപ്പിയും മാത്രം കൊടുത്തിട്ടാണ്. അവരെ അറിയണം അവരുടെ വില എന്താണെന്ന്. അവരെ ജയിപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ ഏത് പാർട്ടിയിലുള്ളവരായാലും
അവരെ ജയിപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ അനുഭവിച്ച ത്യാഗവും ദുരിതവും അറിയണം. തണുപ്പത്തും വെയിലത്തും മഴയത്തും എല്ലാം മാറ്റിവെച്ച് പൈസ കിട്ടുമായിരിക്കാം, എങ്കിലും ചുമരെഴുത്ത് നടത്തിയിട്ട് മുദ്രാവാക്യം വിളിച്ച് അലറി അട്ടഹസിച്ച് കൊല്ലുന്നവരെ കൊല്ലാനും ചാവാനും എല്ലാം റെഡിയായിട്ട് ഇറങ്ങി പുറപ്പെട്ടവരുടെ വേദന അറിഞ്ഞു വേണം ഏത് പാർട്ടിയിലുള്ളവനായാലും. പക്ഷേ അതിലിപ്പോൾ ബി ജെ പിയിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്ന് കാണിക്കുന്നതായിരുന്നു കർണാടകയിൽ നടന്ന നാടകത്തിൻ്റെ പരിണിത ഫലമായിട്ട് ബി ജെ പിക്കാരെ ബോംബെയിൽ കൊണ്ടുപോയി താമസിപ്പിക്കേണ്ടി വന്നത്. മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ കുറ്റം പറയുന്ന സ്ഥിതിക്ക് അവർ ചെയ്തതിൽ നമുക്ക് ഒന്നും പറയാൻ സാധിക്കില്ല. പരമപവിത്രമായ ഒരു പാർട്ടി എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അവരിൽ ഇത് സംഭവിക്കരുതായിരുന്നു എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഏതായാലും അവർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ വെറുതെ ഒരു പ്രസംഗം ആകാതിരിക്കട്ടെ, അതി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് ആവട്ടെ, ഈ രാഷ്ട്രത്തിൻ്റെ നന്മയിലേക്ക് ആകർഷണം ഫോക്കസ് ചെയ്യുന്ന ഏത് പാർട്ടിക്കാരൻ്റെയും ഏത് പാർട്ടിയിലെയും എം എൽ എയും പഞ്ചായത്ത് മെമ്പറായാലും അവർക്ക് നിർബന്ധമായിട്ടും ട്രെയിനിങ് കൊടുക്കണം. എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു സന്തോഷകരമായിട്ടുള്ള കാര്യം, പാലക്കാട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റഡി ക്യാമ്പിൽ ഒരു 2 മണിക്കൂർ ക്ലാസ് എടുക്കാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു നമ്മുടെ അവിടുത്തെ പാലക്കാടിലെ കോർഡിനേറ്റർ സജു. ഞാൻ പറഞ്ഞു 4 പ്രോഗ്രാം ഉള്ള സ്ഥിതിക്ക് ഇതിനെ ഇടയ്ക്ക് എവിടെയാണ് എങ്ങനെയാണ് നിങ്ങളത് ഫില്ല് ചെയ്യുക? 100% സന്തോഷമുള്ളൂ യൂത്ത് കോൺഗ്രസ്സിന് വന്നിട്ട്. എന്താണ് ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി എന്നും രാഷ്ട്രത്തെയും സംസ്കാരത്തെയും ഫോക്കസ് ചെയ്തിട്ട് എങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതും 150 പേര് പങ്കെടുക്കുന്ന വോളണ്ടിയേഴ്സ് പങ്കെടുക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ വന്ന് ക്ലാസ് എടുക്കാൻ 100% സന്തോഷമുള്ളൂ. അവർ ആ ക്ലാസ് കേട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആത്മാഭിമാനത്തോടുകൂടി തന്നെ ആയിരിക്കും ഇറങ്ങുക എന്നും ഈ ക്ലാസ് പ്രയോജനപ്പെട്ടു എന്നും അവരിൽ ഓരോരുത്തരെയും കൊണ്ട് പറയിപ്പിക്കുന്ന വിധത്തിലുള്ള ക്ലാസ് ഞാൻ എടുക്കാൻ തയ്യാറാണ് എന്ന് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യം പാലക്കാട് പ്രഭാഷണത്തിന് പോയപ്പോൾ ഞാൻ പറയേണ്ടായി. പക്ഷേ നിർഭാഗ്യവശാൽ അവർക്ക് 9 മണി മുതൽക്ക് വൈകുന്നേരം 5 മണി വരെ ആയിരുന്നു. എനിക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നത് രാവിലെ 6:30 to 8:00 വരെ മാത്രമായിരുന്നു. അത്ര നേരത്തെ അവർ എഴുന്നേൽക്കോ എന്നൊരു സംശയം തോന്നിയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ആ 4 പ്രോഗ്രാം പാലക്കാടുള്ള ദിവസം 5-ാമത്തെ ഒരു പ്രോഗ്രാം ഇടയ്ക്ക് കയറ്റാൻ അതിരാവിലെ മാത്രമേ ഉണ്ടായിരുന്നു. ഞാൻ സത്യത്തിൽ സജുവിനോടും കൂടെയുള്ള ബാബുവിനോടും പറഞ്ഞു, ഇതുമാതിരി ഏത് CPM ആണെങ്കിലും SFI ആണെങ്കിലും DYFI ആണെങ്കിലും KSU ആണെങ്കിലും NSU ആണെങ്കിലും ആരുടെ ക്യാമ്പിലും ഈ രാഷ്ട്രത്തെക്കുറിച്ചും അവർ ചെയ്യേണ്ട പ്രവൃത്തിയെക്കുറിച്ചും ക്ലാസ് എടുക്കാൻ ഞാൻ 100% തയ്യാറാണ്. ഒരു പാർട്ടിയുടെ മെമ്പർഷിപ്പ് എനിക്കില്ല, എടുക്കാനും ഞാൻ പോകുന്നില്ല. അങ്ങനെ നമുക്ക് സാധിക്കണം. ഈ SFI ക്കാർക്കും DYFI ക്കാർക്കും ഒക്കെ നല്ല രീതിയിൽ ക്ലാസ് എടുത്താൽ ഇപ്പോൾ അവരുടെ ഊർജം നശീകരണത്തിന് വേണ്ടിയിട്ടാണ് ചാനലൈസ് ചെയ്യുന്നത്. അവരെ ബോധ്യപ്പെടുത്തണം, ഒരു രക്തസാക്ഷിയുടെയും മകൻ മന്ത്രിയായിട്ടില്ല, ഒരു മന്ത്രിയുടെയും മകൻ രക്തസാക്ഷിയായിട്ടില്ല. ഇത് പച്ചയ്ക്ക് പറഞ്ഞാൽ മതി. ഇപ്പൊ നടക്കുന്നത് ഒരു മതത്തിന്റെ വ്യക്തികൾ പുറകിൽ നിന്ന്, അവർ പകലൊക്കെ കമ്മ്യൂണിസ്റ്റുകാരും രാത്രിയൊക്കെ തീവ്രവാദികളുമാണ്, ആ മതത്തിന്റെ വ്യക്തികൾ പുറകിൽ നിന്ന് ഭൂരിപക്ഷ മതത്തിന്റെ വ്യക്തികളിലേക്ക് കത്തി കൊടുത്ത് കുത്തി കൊല്ലിക്കുകയാണ് അഭിമന്യുവിന്റെ കാര്യത്തിലും നമ്മുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ നടന്നതിന്റെ കാര്യത്തിലും. അവരെയും ഒരു വിഭാഗത്തെയെങ്കിലും നന്മ നിറഞ്ഞതിലേക്ക് കൊണ്ടുവരാൻ 2 ദിവസത്തെ ട്രെയിനിങ് ക്യാമ്പോ 3 ദിവസത്തെ ട്രെയിനിങ് ക്യാമ്പോ ഒക്കെ വേണം. സത്യം, ധർമ്മം, നീതി, ന്യായത്തിന്റെ 7 അയൽവക്കത്ത് പോകാത്തവര് അവിടെ പ്രസംഗിക്കാനോ ഉപദേശിക്കാനോ ചെല്ലരുത് എന്നുകൂടി ഓർമ്മിപ്പിക്കണം. അപ്പോ ട്രെയിനിങ്ങിന് പ്രയോജനം ഉണ്ടാവും.